ആളുകൾ ആരും ഇങ്ങോട്ട് കയറേണ്ടതില്ല. ആളുകളെ സൗകര്യപ്രദമായി കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വേറൊരു ചടങ്ങും നമ്മുടെ ഈ മദ്രസ ഹാളിൽ വെച്ചില്ല. പരമാവധി ആളുകളെ മദ്രസ ഹാളിൽ നിന്ന് പോയിക്കോട്ടെ, ഇല്ല പോയിക്കോട്ടെ, ഓഫീസിനകത്ത് കൂടെ മൊബൈലൊന്ന് തന്നു.
വളരെ കൃത്യമായി തന്നെ സർക്കാരിന്റെ കരുതലിനൊപ്പം കർശന നടപടി ഇത് തന്നെയാണ് ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ ആ ജുഡീഷ്യൽ ഓഫീസർ കൂടാതെ തന്നെ സാങ്കേതിക വിദഗ്ധരും മുഖ്യമന്ത്രി അല്ല ഞങ്ങൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ സംബന്ധിച്ചു. അപ്പോൾ എല്ലാവരും ചർച്ച ചെയ്ത് തന്നെയാണ് നല്ല ആശ്വാസം ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുകയും ഗവൺമെന്റ് സ്വീകരിക്കുകയും അതൊരു ജുഡീഷ്യൽ എൻക്വയറി വേണം എന്നുള്ള അഭിപ്രായം ഉണ്ടായി. ജുഡീഷ്യറിയാണ്, കാരണം ഒരുപാട് നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ പി അവജീത് അവിടെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഡി ഡി സിയിൽ വന്നിരുന്നു ഈ വിഷയം. അപ്പോൾ ഉന്നയിച്ച വിഷയത്തിന് ആക്സിഡന്റ് ഉണ്ടായോ ഇല്ലേ എന്നുള്ളതടക്കം ഒരുപാട് കാര്യങ്ങൾ ഈ ഓവർലോഡ് കയറ്റിയത് മീഡിയ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി ആവർത്തിക്കാതിരിക്കാനും പിന്നെ ഒരു സേഫായിട്ടുള്ള ഒരു പ്രപ്പോസൽ തരാനൊക്കെ നല്ലത് ജുഡീഷ്യൽ എൻക്വയറി. കാരണം ജുഡീഷ്യൽ എൻക്വയറിയിൽ പരാതിക്കാർക്ക് പറയാനുള്ള അവസരമുണ്ട്. ജുഡീഷ്യൽ എൻക്വയറിയുടെ പ്രത്യേകത ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, എല്ലാ പാർട്ടിക്കും പറയാം.
ഓരോ പാർട്ടിക്കും പറയാം, യു ഡി എഫ് വേണമെങ്കിൽ കൂട്ടായി പറയാം, എത്ര തന്നെയാണെങ്കിലും ശരി വല്ലാത്ത ദുരന്താണ്. അതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ സമയത്ത് അവരുടെ വേദന പങ്കിടുക എന്നുള്ളതാണ് നമുക്ക് കരണീയായിട്ടുള്ളത്. ഇപ്പോൾ വരണ്ട തങ്ങൾ ഇന്നലെ വന്നിരുന്നു, ഞങ്ങളെല്ലാവരും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇന്നും ഗവൺമെൻറ് എടുക്കുന്ന ഇപ്പോൾ ഇവിടെ എടുക്കുന്ന ആശ്വാസ നടപടികളുമായി ഉണ്ടാകരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഈ ബാക്കി ഇപ്പോൾ അവർക്ക് വേണ്ട ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് മുഖ്യമന്ത്രിയോട് വ്യക്തമാക്കിയല്ലോ. അതിന് പുറമെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ കൂടിയാണ്. ഇപ്പോൾ പാർട്ടി എന്നുള്ളവർക്ക് നമ്മുടെ പാർട്ടി അതുപോലെ മറ്റു പാർട്ടികൾ യു ഡി എഫ് എന്നുള്ളവർക്ക് ആലോചിച്ചു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഏതാനും സമയത്തിനകം താനൂരിൽ എത്തും, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിനെ. അപ്പോൾ ഈ മീറ്റിംഗിൽ എത്താൻ കഴിയില്ല, കാരണം കാറിനോടി വരികയാണ്. നേരെ പിന്നെ പരപ്പനങ്ങാടി പോയിട്ട് പിന്നെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കും എന്ന് പറഞ്ഞ് പിള്ളേമാർ അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ദുരന്തത്തെ ഗവൺമെൻറ് ജുഡീഷ്യൽ അന്വേഷണം വളരെയേറെ ആശ്വാസമാണ്. എല്ലാ കാര്യങ്ങളും ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. മാനുഷികമായിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറത്ത്, പിന്നെ മരണപ്പെട്ട അവരുടെ കുടുംബങ്ങൾക്ക് ഉള്ള ദുരിതാശ്വാസം ആശ്വാസമാണ്.